നമസ്കാരം. നോക്കാം ഈ വാർത്താ ദിനത്തിലെ സമഗ്രമായ റിപ്പോർട്ടുകൾ. ആദ്യം തീരം സംഘർഷഭരിതം. വിഴിഞ്ഞം സംഘർഷത്തിൽ സമവായ സാധ്യത തേടി ജില്ലാ കളക്ടർ വിളിച്ച സർവകക്ഷി യോഗത്തിൽ ഒറ്റപ്പെട്ട ലത്തീൻ അതിരൂപത സമരക്കാരുടെ നിലപാടുകൾ സാമാന്യ യുക്തിക്ക് നിരക്കുന്നതല്ലെന്ന് രാഷ്ട്രീയ പാർട്ടികളും സമുദായ സംഘടനകളും കുറ്റപ്പെടുത്തി. സമവായത്തിനായി ചേർന്ന സർവകക്ഷി യോഗം ധാരണയാകാതെ പിരിഞ്ഞു. ജില്ലാ ഭരണകൂടം വിളിച്ചു ചേർത്ത സർവകക്ഷി സമാധാന യോഗത്തിൽ 24 സംഘടനകളുടെ പ്രതിനിധികളാണ് പങ്കെടുത്തത്. ഇതിൽ സമരസമിതി ഒഴികെ മറ്റെല്ലാവരും വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന നിലപാടിലായിരുന്നു. പ്രദേശത്ത് സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന പൊതു അഭിപ്രായവും യോഗത്തിൽ ഉയർന്നു. സമരസമിതി പ്രതിനിധികളുടേത് നിഷേധാത്മക നിലപാടെന്ന് യോഗശേഷം മന്ത്രി ജി ആർ അനിൽ. ഇത്തരം സംഭവങ്ങളിലേക്ക് എത്തിക്കുന്ന നിലപാട് ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ല എന്ന പൊതു തീരുമാനമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിച്ചത്. സർവകക്ഷി യോഗത്തിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്നതായിരുന്നു ലത്തീൻ അതിരൂപത വികാരി ജനറൽ യൂജിൻ പെരേരയുടെ പ്രതികരണം. ധാരാളം ചർച്ചകളാണ്. വിഴിഞ്ഞത്തുണ്ടായ അനിഷ്ട സംഭവങ്ങൾ പോലീസ് ക്ഷണിച്ചു വരുത്തിയതെന്നായിരുന്നു യോഗത്തിൽ സമരസമിതി സ്വീകരിച്ച നിലപാട്. എന്നാൽ സഭയുടെ നിലപാടിനെതിരെ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത സംഘടനകൾ ഒന്നടങ്കം തിരിഞ്ഞു. കോൺഗ്രസ് പ്രതിനിധികൾ മാത്രമാണ് സമരസമിതിയെ പിന്തുണച്ച് രംഗത്തെത്തിയത്. അക്രമ സംഭവങ്ങളിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും എന്തും നേരിടാൻ പോലീസ് സജ്ജമാണെന്നും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച കേസിൽ കണ്ടാലറിയാവുന്ന 3000 ആളുകൾക്കെതിരെ കേസെടുത്ത പോലീസ്. പോലീസുകാരെ കൊലപ്പെടുത്തി പ്രതികളെ മോചിപ്പിക്കാനായിരുന്നു ശ്രമമെന്നാണ് FIR. ആക്രമണം ആസൂത്രിതമായിരുന്നുവെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ പ്രതികരിച്ചു. ശക്തമായ നടപടി ഉണ്ടാകണമെന്ന ആവശ്യവുമായി പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും രംഗത്തെത്തി. ശനിയാഴ്ച വിഴിഞ്ഞത്തുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത 4 പ്രതികളെ മോചിപ്പിക്കാനായി വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചുവെന്നാണ് FIR. അക്രമി സംഘം പോലീസുകാരെ കൊലപ്പെടുത്തി കസ്റ്റഡിയിലുള്ള പ്രതികളെ ഇറക്കിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. കമ്പിവടികളും പട്ടിക കഷ്ണങ്ങളും കൊണ്ട് പോലീസിനെ ആക്രമിച്ചു. 5 പോലീസ് വാഹനങ്ങളും സ്റ്റേഷനിലെ സാമഗ്രികളും അടിച്ചു തകർത്തു. 85 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടാക്കിയെന്നും FIR പറയുന്നു. ആക്രമണത്തിൽ 54 പോലീസുകാർക്ക് പരിക്കേറ്റെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. 3 പോലീസുകാർക്ക് ഗുരുതരമായി പരിക്കേറ്റെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ക്രമസമാധാന പ്രശ്നം മുന്നിൽ കണ്ട് വിഴിഞ്ഞത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കി. പോലീസിനെ വെടിവെയ്പ്പിലേക്ക് നയിക്കാനുള്ള ശ്രമമാണ് നടന്നത്. കലാപത്തിനുള്ള നീക്കം പോലീസ് തിരിച്ചറിയണമെന്നും അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CR ബിജു ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. വിഴിഞ്ഞം വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷവും KCBC. സർക്കാരിൻ്റെത് നിഷേധാത്മക നിലപാടാണെന്ന് KCBC കുറ്റപ്പെടുത്തി. ജുഡീഷ്യൽ അന്വേഷണത്തിന് സർക്കാരിനെ വെല്ലുവിളിച്ച് ലത്തീൻ അതിരൂപതയും രംഗത്തെത്തി. അക്രമ സംഭവങ്ങൾക്കെല്ലാം ഉത്തരവാദി സർക്കാരാണെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ വിമർശനം. കേരളത്തിലെ ക്രമസമാധാന നില തകർന്നെന്ന് കേന്ദ്രമന്ത്രി V. മുരളീധരൻ ആരോപിച്ചു. വിഴിഞ്ഞം സമരത്തിൽ ആർച്ച് ബിഷപ്പ് അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തത് ദുരുദ്ദേശപരമാണെന്നാണ് KCBC വിമർശനം. സർക്കാർ വിവേകത്തോടെ പെരുമാറണം. ഇത്തരം കേസുകൾ കൊണ്ട് സമരത്തെ അടിച്ചമർത്താനാവില്ല. KCBC വക്താവ് ഫാദർ ജേക്കബ് ജി പാലക്കാപ്പള്ളി വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. ജുഡീഷ്യൽ അന്വേഷണത്തിന് സർക്കാർ തയ്യാറുണ്ടോയെന്ന് വികാരി ജനറൽ യൂജിൻ പെരേര വെല്ലുവിളിച്ചു. സർക്കാരിനെതിരെ കോൺഗ്രസും മുസ്ലിം ലീഗും BJPയും രംഗത്തെത്തി. അക്രമത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അക്രമം നേരിടാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തയ്യാറെടുപ്പുണ്ടായില്ലെന്ന് കേന്ദ്രമന്ത്രി V. മുരളീധരൻ പറഞ്ഞു. സമരത്തിന് പിന്നിൽ മന്ത്രി ആന്റണി രാജുവാണെന്നായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ ആരോപണം. പോലീസിന് കലാപം അടിച്ചമർത്താൻ കഴിവില്ലെങ്കിൽ മുഖ്യമന്ത്രി ദുരഭിമാനം വെടിഞ്ഞ് കേന്ദ്രസേനയെ വിളിക്കാൻ തയ്യാറാകണമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, 24. വിഴിഞ്ഞത്ത് കേന്ദ്രസേനയെ വിന്യസിക്കണമെന്ന് അദാനി ഗ്രൂപ്പ് ഹൈക്കോടതിയിൽ. പദ്ധതി പ്രദേശത്ത് ക്രമസമാധാന പ്രശ്നം നിലനിൽക്കുന്നതായും കേരള പോലീസ് തികഞ്ഞ പരാജയമായി മാറിയെന്നും അദാനി ഗ്രൂപ്പ് കോടതിയെ അറിയിച്ചു. ഇതിനിടെ സംഘർഷം സംബന്ധിച്ച് വിശദീകരിച്ച സർക്കാർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കൂടുതൽ സമയം തേടി. വിഴിഞ്ഞത്ത് ക്രമസമാധാന നില ഉറപ്പുവരുത്താൻ കോടതി പോലീസിന് നിർദ്ദേശം നൽകി. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ പ്രവർത്തനത്തിന് സമരക്കാരിൽ നിന്നും സംരക്ഷണം തേടി അദാനി ഗ്രൂപ്പ് നൽകിയ ഹർജി ജസ്റ്റിസ് അനു ശിവരാമന്റെ ബെഞ്ചാണ് പരിഗണിച്ചത്. വിഴിഞ്ഞത്തെ സംഘർഷാവസ്ഥ കോടതിയിൽ വിശദീകരിച്ച അദാനി ഗ്രൂപ്പ് വലിയ ക്രമസമാധാന പ്രശ്നം നിലനിൽക്കുന്നതായി ചൂണ്ടിക്കാട്ടി. സമരക്കാർ സ്വന്തം നിയമമാണ് നടപ്പാക്കുന്നത്. സർക്കാരിനും കോടതിക്കും പോലീസിനുമെതിരെയാണ് യുദ്ധം. അക്രമികൾ അഴിഞ്ഞാടുമ്പോൾ പോലീസ് നിഷ്ക്രിയമാണെന്നും കമ്പനി കോടതിയിൽ ബോധിപ്പിച്ചു. അതേസമയം വിഴിഞ്ഞത്ത് സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്നാണ് സർക്കാർ നിലപാട്. സംഘർഷത്തിൽ FIR രജിസ്റ്റർ ചെയ്തുവെന്നും നഷ്ടപരിഹാരം സമരക്കാരിൽ നിന്നും ഈടാക്കുമെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി. 24 കൊച്ചി.
സിൽവർ ലൈനിൽ സർക്കാർ പിന്നോട്ട്. സംസ്ഥാനത്ത് സിൽവർ ലൈൻ പദ്ധതി സർക്കാർ താൽക്കാലികമായി നിർത്തിവച്ചു. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കാൻ നിയോഗിച്ച ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിച്ച് റവന്യൂ വകുപ്പ് ഉത്തരവിറക്കി. കേന്ദ്ര അനുമതി ലഭിച്ച ശേഷം മാത്രമായിരിക്കും തുടർ നടപടി. സാമൂഹ്യാഘാത പഠനത്തിനുള്ള പുതിയ വിജ്ഞാപനം കേന്ദ്ര അനുമതിക്ക് ശേഷം മാത്രമായിരിക്കുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് വലിയ വിവാദങ്ങൾക്കും പോലീസ് നടപടികൾക്കും ഇടയാക്കിയ സിൽവർ ലൈൻ പദ്ധതി സർക്കാർ താൽക്കാലികമായി നിർത്തിവച്ചു. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കാൻ നിയോഗിച്ച റവന്യൂ ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിച്ച് റവന്യൂ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കി. 18 അംഗങ്ങളുള്ള 11 യൂണിറ്റുകളെയാണ് ഭൂമി ഏറ്റെടുക്കുന്നതിനായി നിയോഗിച്ചിരുന്നത്. സാമൂഹ്യാഘാത പഠനം സ്തംഭിച്ച സാഹചര്യത്തിലാണ് സർക്കാർ ഉത്തരവ്. ഈ ഉദ്യോഗസ്ഥർക്ക് മറ്റ് ചുമതലകൾ നൽകുന്നതിനാണ് സർക്കാർ തീരുമാനം. ഇതിനായി അടിയന്തരമായി ഏറ്റെടുക്കേണ്ട പദ്ധതികളുടെ വിശദാംശങ്ങൾ സമർപ്പിക്കാനും ലാൻഡ് റവന്യൂ കമ്മീഷണറോടും ജില്ലാ കളക്ടർമാരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര അനുമതിക്ക് ശേഷം മാത്രമേ ഭൂമി ഏറ്റെടുക്കുന്നതിൽ തുടർ നടപടി ഉണ്ടാകുകയുള്ളൂ എന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. 24 തിരുവനന്തപുരം. സിൽവർ ലൈൻ പദ്ധതിക്ക് വീണ്ടും ജീവൻ വെക്കാനുള്ള സാധ്യത മുൻനിർത്തി കരുതലോടെയാണ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പ്രതികരണം. കേന്ദ്ര അനുമതി കിട്ടിയാൽ വീണ്ടും തുടങ്ങുമെന്ന് പറഞ്ഞ മന്ത്രിമാർ മുഖം രക്ഷിക്കുമ്പോൾ സമരം അവസാനിപ്പിച്ചിട്ടില്ലെന്നാണ് പ്രതിപക്ഷ കക്ഷികളുടെ മുന്നറിയിപ്പ്. ഒറ്റ പ്രതികരണത്തിൽ രണ്ട് ചോദ്യത്തിനുള്ള ഉത്തരമാണ് നിയമമന്ത്രി പി രാജീവ് പറഞ്ഞത്. കേന്ദ്ര അനുമതി കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പോൾ പിന്മാറുന്നത് എന്ന് ആദ്യ വിശദീകരണം. എന്തുകൊണ്ട് അനുമതിക്ക് മുൻപ് ഒരുക്കം തുടങ്ങിയെന്ന ചോദ്യത്തിന് കാലതാമസം ഉണ്ടാകാതിരിക്കാൻ എന്നും വിശദീകരണം. സർക്കാരിന്റെ നിസ്സഹായാവസ്ഥയെയാണ് പ്രതിപക്ഷം പരിഹസിക്കുന്നത്. പിൻവലിക്കുന്നു എന്ന് തുറന്നു പറയാൻ ജാള്യതയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ധാർഷ്ട്യത്തിന് കേന്ദ്ര സർക്കാർ കൂട്ടുനിൽക്കില്ലെന്ന് പറഞ്ഞ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പദ്ധതി ഇനി നടക്കാനുള്ള എല്ലാ സാധ്യതകളും അടയ്ക്കുകയാണ്. ഇത് വൈകി ഉദിച്ച വിവേകമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസലാം. CPI ഉൾപ്പെടെയുള്ള LDF ഘടകകക്ഷികളും പിന്മാറ്റത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് 24. സിൽവർ ലൈൻ പദ്ധതി താൽക്കാലികമായി നിർത്തിവച്ചതുകൊണ്ട് സമരം അവസാനിപ്പിക്കില്ലെന്ന് സമരസമിതി. പദ്ധതി നിരുപാധികം പിൻവലിച്ച് ഉത്തരവിറക്കണമെന്ന് മാടപ്പള്ളിയിലെയും കാട്ടിൽപീടികയിലെയും സമരസമിതി നേതാക്കൾ ആവശ്യപ്പെട്ടു. സിൽവർ ലൈൻ പദ്ധതി താൽക്കാലികമായി നിർത്തിവച്ചതിൽ കാര്യമില്ല. പദ്ധതി ഉപേക്ഷിച്ചതായി സർക്കാർ ഉത്തരവിറക്കണം. ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിലെ സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതി നേതാവ് ജിജി ഫിലിപ്പ് വ്യക്തമാക്കി. ഈ പദ്ധതി നിരുപാധികം പിൻവലിച്ച് നോട്ടിഫിക്കേഷൻ പിൻവലിച്ച് ഉത്തരവിറക്കണം. കോഴിക്കോട് കാട്ടിലപ്പീടികയിലെ സമരസമിതിയും സമാന അഭിപ്രായം രേഖപ്പെടുത്തി. സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകൾ മുഴുവൻ സർക്കാർ പിൻവലിക്കണം എന്നും സമരസമിതി ചെയർമാൻ TT ഇസ്മയിൽ ആവശ്യപ്പെട്ടു. ഗവൺമെന്റ് ഇതിൽ പിന്മാറുന്നില്ല എന്നുള്ളത് ഗവൺമെന്റിന്റെ ശരിയായ ധിക്കാരവും മഹന്തയുമാണ്. സിൽവർ ലൈൻ സർവേ നടപടികൾക്കായി നിയോഗിച്ച ഉദ്യോഗസ്ഥരെ തിരിച്ചുവിളിച്ച നടപടിയിലാണ് സമരസമിതികൾ അവിശ്വാസം രേഖപ്പെടുത്തിയത്. 24 കോഴിക്കോട്. കൂടുതൽ വാർത്തകളിലേക്ക്. ആലപ്പുഴയിൽ കണ്ടെയ്നർ ലോറിയിൽ ഇടിച്ച് ബൈക്ക് യാത്രികനായ വിദ്യാർത്ഥി മരിച്ചു. ഉന്നപ്രത്ത് പഞ്ചായത്ത് കൊച്ചുപോച്ച തെക്കിയതിൽ അഷ്റഫിന്റെ മകൻ സുൽഫിക്കർ അലിയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. വിശദാംശങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുകയാണ് ആലപ്പുഴയിൽ നിന്ന്. വിഷ്ണു, എപ്പോഴായിരുന്നു അപകടം? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സച്ചിന, വൈകിട്ടോടെയായിരുന്നു സംഭവം. ദേശീയപാതയിൽ അറുവകാട് ജംഗ്ഷന് സമീപത്തായിരുന്നു ഈ അപകടം സംഭവിച്ചത്. ചെറുപ്പില KVMലെ വിദ്യാർത്ഥിനിയാണ് മരിച്ച സുൽഫിക്കർ. ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നതിനിടയിലാണ് എതിർദിശയിൽ വന്ന കണ്ടെയ്നർ ലോറി സുൽഫിക്കറിനെയും അതോടൊപ്പം സുഹൃത്തിനെയും ഇടിച്ചു വീഴ്ത്തിയത്. ആലപ്പുഴ മണ്ഡലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന പുന്നപ്ര തെക്ക് സ്വദേശി സൂര്യാദേവിനെ പരിക്കുകളോടെ മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇയാളുടെ പരിക്ക് ഗുരുതരമെന്നാണ് ദൃക്സാക്ഷികൾ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും നിലവിൽ ഈ അപകടത്തിൽ 23-കാരനായ സുൽഫിക്കർ അലിക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ കണ്ടെയ്നർ ഓടിച്ച ആൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ക്രിസ്റ്റീന, ശരി. വിശദാംശങ്ങൾ നൽകിയത് വിഷ്ണു സുരേഷ് ആണ് ആലപ്പുഴയിൽ നിന്ന്. നോക്കാം ലോകകപ്പ് വാർത്തകൾ. പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ടുള്ള മത്സരത്തിൽ ബ്രസീൽ സ്വിറ്റ്സർലൻഡിനെതിരെ ഒരു ഗോളിന് മുന്നിൽ. 83-ാം മിനിറ്റിൽ കസിമിറോയാണ് ഗോൾ നേടിയത്. ഈ മത്സരം ജയിച്ചാൽ ബ്രസീൽ പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടും. വിശദാംശങ്ങളുമായി രഞ്ജു മത്തായി ചേരുകയാണ് ദോഹയിൽ നിന്ന്. രഞ്ജു, ഡിഫൻസീവ് ആയിട്ടുള്ള ഒരു മാച്ച്, അതിൽ 77-ാം മിനിറ്റിൽ ഒരു ഓഫ് സൈഡ്, അതിനുശേഷം 83-ാം മിനിറ്റിൽ കാത്തിരുന്ന ഒരു ഗോൾ. നെയ്മറിന്റെ അഭാവത്തിൽ ബ്രസീലിന്റെ ഒരു പ്രകടനത്തെ എങ്ങനെ വിലയിരുത്താം? Yeah.
കൃഷിയുടെ തീർച്ചയായും വളരെ ആവേശകരമായൊരു മത്സരം. കാസിമറോയുടെ എണ്ണം പറഞ്ഞ ഗോളിലൂടെ ബ്രസീൽ മുന്നിലെത്തുകയാണ്. കാസിമറോയുടെ ഉജ്ജ്വല ഗോൾ, ഒരു ഫസ്റ്റ് ടൈം ഫിനിഷ്, ഒരു ലോകോത്തര ഗോൾ എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ കഴിയും. അത്രയും മികച്ചൊരു ഗോളായിരുന്നു അത്. ഒരു ഫസ്റ്റ് ടൈം ഫിനിഷിലൂടെ ബോക്സിനകത്ത് നിന്ന് അവരുടെ ഏറ്റവും മികച്ച താരം, അതായത് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്നാൽ ഈ സമീപകാലത്ത് ഇപ്പോൾ നിലവിൽ കളിക്കുന്നതിലെ ഏറ്റവും മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡർ അത് കാസിമറോയാണ്. കാസിമറോയെ മെസ്സി അടക്കം തടഞ്ഞു നിർത്താൻ കഴിവുള്ള ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ് കാസിമറോ. പക്ഷേ ഇന്ന് കാസിമറോ ഒരു ഗോൾ സ്കോറർ റോളിൽ അവരുടെ പെനാൽറ്റി ബോക്സിനുള്ളിൽ, സ്വിറ്റ്സർലൻഡിലെ എതിരാളികളുടെ പെനാൽറ്റി ബോക്സിനുള്ളിൽ കയറിക്കൊണ്ട് ആ നിർണായക ഫിനിഷ് ബ്രസീലിന് വേണ്ടി നടത്തിയിരിക്കുകയാണ്. ഈ ആരാധകർ അവസാന മിനിറ്റുകളിലേക്ക് മത്സരം എത്തുമ്പോൾ ആരാധകർ സ്റ്റേഡിയം വിട്ടു തുടങ്ങിയിട്ടുണ്ട്. ബ്രസീലിന്റെ വിജയം ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ആരാധകർ പുറത്തേക്ക് പോകുന്നത്. കാരണം അത്രയും മികച്ച ഒരു ഗോളായിരുന്നു. കാരണം നെയ്മറിന്റെ അസാന്നിധ്യത്തിൽ ബ്രസീലിന് ഒരല്പം തളർച്ച നമ്മൾ ആദ്യ പകുതിയിലൊക്കെ കണ്ടിരുന്നു. ഒരുപക്ഷെ ബ്രസീൽ നെയ്മറിന്റെ അഭാവം തീർച്ചയായും ലൂക്കസ് പക്വേറ്റ ആ നെയ്മറുടെ അത്രയും ഒരു മികച്ച പ്രകടനത്തിലേക്ക് എത്താൻ ലൂക്കസ് പക്വേറ്റയ്ക്ക് കഴിഞ്ഞില്ല. അതിനുശേഷം രണ്ടാം പകുതിയിൽ റൊഡ്രിഗോയെയാണ് ടീം കളത്തിലിറക്കിയത്. റൊഡ്രിഗോയെ കളത്തിലിറക്കിയതിനു ശേഷം മത്സരം ഒരല്പം ചൂട് പിടിച്ചു. റൊഡ്രിഗോ വന്നതിന് ശേഷം ഒരല്പം ബ്രസീലിന് പ്രതീക്ഷ ഉളവാക്കുന്ന നീക്കങ്ങൾ ഉണ്ടായി. അതുകൊണ്ടാണ് ഏറ്റവും മികച്ച ഒരു പ്രകടനത്തിലേക്ക് ബ്രസീലിന് രണ്ടാം പകുതിയിൽ വരാൻ കഴിഞ്ഞത്. മുന്നേറ്റത്തിൽ എല്ലാ താരങ്ങളെയും മാറ്റിക്കൊണ്ട് ബ്രസീൽ ഒരു വിജയം ആഘോഷിക്കാൻ പോവുകയാണ്. മുന്നേറ്റത്തിൽ എല്ലാ താരങ്ങളെയും മാറ്റിക്കൊണ്ടാണ് ടിറ്റെ രണ്ടാം പകുതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. റഫീനിയെ മാറ്റി, അതോടൊപ്പം തന്നെ റിച്ചാർലിസനെ മാറ്റി, അതോടൊപ്പം മികച്ച പ്രകടനം കാഴ്ചവെച്ച വിനീഷ്യസ് ജൂനിയറാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. വിനീഷ്യസ് ജൂനിയറിന്റെ ഒരു ഗോൾ ഓഫ് സൈഡ് വിധിച്ചു, ഒരു മികച്ച ഫിനിഷറായിരുന്നു. ഗംഭീര ഫിനിഷായിരുന്നു വിനീഷ്യസ് ജൂനിയർ നടത്തിയത്. പക്ഷേ വിനീഷ്യസ് ജൂനിയറിന്റെ ഗോൾ അത് ഓഫ് സൈഡ് ആയിരുന്നു. അത് കൃത്യമായി തന്നെ അത് വി ആർ സിസ്റ്റം അത് കണ്ടെത്തുകയും അത് ഓഫ് സൈഡ് വിധിക്കുകയും ചെയ്തു. പക്ഷേ 82nd മിനിറ്റിൽ കാസിമറോ അവതരിച്ചു. ഇത്തവണ കാസിമറോയുടെ ഒരു അത്യുജ്വല ഗോളിൽ, അത്ര മാത്രമേ പറയാൻ കഴിയുള്ളൂ, അത്യുജ്വലമായ വീരോചിതമായ ഒരു ഗോളിലൂടെയാണ് ബ്രസീൽ ലീഡെടുത്തത്. ബ്രസീലിന്റെ വിജയം സ്വിറ്റ്സർലൻഡ് മത്സരത്തിന് അവസാന വിസിൽ മുഴങ്ങാനിരിക്കെ ബ്രസീൽ ഒരു ഗോളിന് മുന്നിലാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രഞ്ജുമത്തായി ദോഹയിൽ നിന്ന്. ലോകകപ്പിൽ ഇന്ന് കണ്ടത് ആവേശകരമായ മത്സരങ്ങൾ. ദക്ഷിണ കൊറിയയെ 2-3 ഘാന പരാജയപ്പെടുത്തി. ക്യാമറൂൺ സെർബിയ മത്സരം സമനിലയിൽ അവസാനിച്ചു. ഈ ലോകകപ്പിലെ ഏറ്റവും നിറഞ്ഞ ദിനങ്ങളിലൊന്നായിരുന്നു ഇന്ന്. ഓരോ മുന്നേറ്റങ്ങളിലും നെഞ്ചിരിപ്പ് കൂട്ടിയ ആവേശം. എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയത്തിൽ വീണത് 5 goals. ആദ്യം 2 goals മുന്നിട്ട് നിന്നു ഖാന. പിന്നാലെ പറന്നു നേടിയ 2 headers ദക്ഷിണ കൊറിയ ഒപ്പമെത്തി. ഖുഡൂസ് മുഹമ്മദിന്റെ ഗോളിൽ പിന്നെയും ഖാന മുന്നിൽ. ശേഷം കൊറിയയുടെ തിരമാല കണക്കെയുള്ള ആക്രമണങ്ങൾ. ഓരോ അവസരങ്ങളും ഖാന തടുത്തിടുമ്പോൾ തലയിൽ കൈവച്ചു കണ്ടു നിന്നവർ. കാമറൂണും സെർബിയയും ഏറ്റുമുട്ടിയ അൽജനൂം സ്റ്റേഡിയത്തിൽ വീണത് 6 goals. 3-1 പിന്നിട്ട് നിന്ന ശേഷം കാമറൂൺ നടത്തിയ അതിമനോഹര തിരിച്ചുവരവ് അവർക്ക് ടൂർണമെന്റിൽ സാധ്യതകൾ ബാക്കിവെച്ചു. പകരക്കാരനായി വന്ന് ഗോളും അസിസ്റ്റും നേടിയ വിൻസെന്റ് അബൂബക്കർ കാമറൂണിന്റെ തിരിച്ചുവരവിന് കാരണക്കാരനായി. വേൾഡ് കപ്പ് ഡെസ്ക് 24. സാങ്കേതിക സർവകലാശാല താൽക്കാലിക വിസി നിയമനം ചോദ്യം ചെയ്ത് സർക്കാർ സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി നാളെ വിധി പറയും. ഡോക്ടർ സീസ തോമസിനെ താൽക്കാലിക വിസിയാക്കിയത് ഭരണഘടനാ വിരുദ്ധമെന്നാണ് സർക്കാർ വാദം. എന്നാൽ സർക്കാർ സമർപ്പിച്ച പട്ടികയിൽ യോഗ്യതയുള്ളവരില്ലായിരുന്നെന്ന് ഗവർണറും വാദിക്കുന്നു. ഉച്ചയ്ക്ക് 1:45 കേസെടുക്കുക. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് കേസിൽ വിധി പറയുക. ഇന്നത്തോടെ ഇരുഭാഗത്തിന്റെയും വാദങ്ങൾ പൂർത്തിയായി. തങ്ങൾ നൽകിയ പട്ടിക തള്ളിക്കളഞ്ഞ ഡോക്ടർ സിസ തോമസിനെ ഗവർണർ താൽക്കാലിക വിസിയാക്കിയത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സർക്കാർ ആവർത്തിച്ചു. സീനിയോറിറ്റിയിൽ സിസ തോമസിന് 10th ശുപാർശകൾ തള്ളിയതിൻ്റെ കാരണം പോലും വ്യക്തമാക്കപ്പെട്ടില്ലെന്നും സർക്കാർ നിലപാടെടുത്തു. എന്നാൽ സർക്കാർ സമർപ്പിച്ച പട്ടികയിൽ യോഗ്യതയുള്ളവർ ഇല്ലെന്നാണ് ഗവർണറുടെ നിലപാട്. ഇതിനിടെ താൽക്കാലിക വൈസ് ചാൻസലറുടെ നിയമനത്തിൽ പ്രൊഫസർ എന്ന നിലയിൽ 10 അധ്യാപന പരിചയം വേണമെന്ന് UGC കോടതിയെ അറിയിച്ചു. 24 കൊച്ചി. നിലമ്പൂർ കനോലിയിലെ മരംമുറിയിൽ DFOയോട് റിപ്പോർട്ട് തേടിയെന്ന് വനമന്ത്രി KC ശശീന്ദ്രൻ. മരങ്ങൾ മുറിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിയമാനുസൃതമായ നടപടികൾ സ്വീകരിക്കാതെയാണോ മരം മുറിക്കുന്നതെന്ന് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 24 ഇമ്പാക്ട്.
ചരിത്ര പ്രസിദ്ധമായ നിലമ്പൂർ കനോലി പ്ലാന്റേഷനിലെ 25 മരങ്ങൾ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ അനധികൃതമായി മുറിക്കുന്നുണ്ടെന്ന വാർത്ത 24 പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെയാണ് വനം മന്ത്രിയുടെ ഇടപെടൽ. മരം മുറിക്കുന്നത് താൽക്കാലികമായി നിർത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും DFOയോട് വിശദമായ റിപ്പോർട്ട് തേടിയതായും മന്ത്രി 24നോട് പറഞ്ഞു. തൽക്കാലം മരം മുറിക്കുന്നത് നിർത്തിവെക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. നിയമാനുസൃതമായ നടപടികൾ സ്വീകരിക്കാതെയാണോ മരം മുറിക്കുന്നതെന്ന് പരിശോധിക്കുമെന്നും മന്ത്രി. നിയമാനുസൃതമായ നടപടികൾ സ്വീകരിക്കാതെയാണോ അതിന് ഒരുങ്ങിയിട്ടുള്ളത്? അത് ശരിയായ നടപടിയല്ല. വനം വകുപ്പിന്റെ അരുവാക്കോട് ഡിപ്പോയ്ക്ക് സമീപമുള്ള സംരക്ഷിത വനമേഖലയിൽ നിന്ന് നിലവിൽ 6 മരങ്ങളാണ് മുറിച്ചു മാറ്റിയത്. വനം വകുപ്പ് നീക്കത്തിനെതിരെ പ്രതിപക്ഷ യുവജന സംഘടനകളും പ്രതിഷേധിച്ചു. മലപ്പുറത്തുനിന്ന് മുബഷിർ പി അക്ബർ 24. ശബരിമലയിലെ നാളത്തെ ചടങ്ങുകൾ. ഇന്ത്യ അമേരിക്ക സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ വിശേഷങ്ങളിലേക്ക്. ഇന്ത്യ അമേരിക്ക സംയുക്ത സൈനികാഭ്യാസം ഉത്തരാഖണ്ഡിൽ ചൈനീസ് അതിർത്തിയിൽ നടക്കുന്ന സൈനികാഭ്യാസം രാജ്യരക്ഷാരംഗത്ത് നിർണായകമാണ്. സൈനികാഭ്യാസം റിപ്പോർട്ട് ചെയ്യാൻ 24 സംഘവും ഉത്തരാഖണ്ഡിലെത്തി. അതിർത്തിയിലെ തർക്കങ്ങൾക്കിടെ ഇന്ത്യ അമേരിക്ക സംയുക്ത സൈനിക ഇടപെടലിന് രാജ്യാന്തര പ്രാധാന്യമേറെയാണ്. ദീപക് ധർമ്മടം ജോഷിമഠിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ത്യയുടെ രാജ്യരക്ഷാരംഗത്തെ ഒരു നിർണായകമായ ചുവടുവയ്പ്പാണ് യഥാർത്ഥത്തിലുള്ള ഈ സൈനികാഭ്യാസം. ഇത് ഇൻഡോ US സൈനികാഭ്യാസം എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് കുറേ തലങ്ങളുണ്ട്. കാരണം ചൈനയുമായുള്ള തർക്കങ്ങൾ ചില മേഖലകളിൽ നിൽക്കുന്നു. മാത്രവുമല്ല, അതിർത്തിയിലെ ചില അസ്വസ്ഥതകൾ ഇതെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ US മിലിറ്ററിയുമായുള്ള ഒരു ജോയിന്റ് ഓപ്പറേഷൻ എക്സൈസ് ഈ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ, അതായത് ചൈനയുടെ അതിർത്തി പങ്കിടുന്ന ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ നടത്തുമ്പോൾ അതിന് വലിയ രീതിയിലുള്ള രാജ്യാന്തര പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് വസ്തുത. എടുത്തു പറയേണ്ട കാര്യം, രാജ്യാന്തര ഏജൻസികളെല്ലാം തന്നെ ഇതൊരു രാജ്യസുരക്ഷാ ഇടപെടൽ എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് നയതന്ത്രപരമായ ഒരു പ്രാധാന്യമുള്ള ഇടപെടലായി അല്ലെങ്കിൽ സംയുക്ത സൈനിക നീക്കമായി ഇതിനെ കാണുന്നു. നമ്മുടെ റോയും മിലിറ്ററി ഇന്റലിജൻസും എല്ലാം തന്നെ ഇതിനെ ഏറെ സസൂക്ഷ്മം. ദീപക് ധർമ്മടമാണ് വിശദാംശങ്ങൾ നൽകിയത്. ഖത്തർ ലോകകപ്പിൽ ബ്രസീൽ പ്രീ ക്വാർട്ടറിൽ എതിരില്ലാത്ത ഒരു ഗോളിന് സ്വിറ്റ്സർലൻഡിനെ തോൽപ്പിച്ചാണ് ബ്രസീലിന്റെ പ്രീ ക്വാർട്ടർ പ്രവേശനം. കാസിമിറോയാണ് ഗോൾ സ്കോറർ. കോഴിക്കോട് നിന്ന് ദിലീപ് ദേവസിയും ഖത്തറിൽ നിന്ന് രഞ്ജു മത്തായും ചേരുന്നു. ആദ്യം കോഴിക്കോട് നിന്ന് ദിലീപ് ദേവസിയിലേക്ക്. ദിലീപ്, ഇപ്പോൾ പ്രീ ക്വാർട്ടറിലേക്ക് കടക്കുന്ന രണ്ടാമത്തെ ടീമായിരിക്കുകയാണ് ബ്രസീൽ. എങ്ങനെ ആഘോഷിക്കുന്നു ബ്രസീൽ ആരാധകർ കോഴിക്കോട്? ക്രിസ്റ്റീന, ഈ ഖത്തറിനെ അനുസ്മരിക്കുന്നത് പോലെ തന്നെ ഖത്തറിലെ സ്റ്റേഡിയത്തിന് സമാനമായ ഒരു ഗാലറി തന്നെയാണ് കോഴിക്കോട്ടെ പുതിയ പാലത്ത് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ വലിയ 1500 കാണികൾക്ക് കാണാൻ കഴിയുന്ന തരത്തിലുള്ള വലിയൊരു സ്റ്റേഡിയത്തിലാണ് ഈ ബ്രസീലിന്റെ കളി നെയ്മറില്ല എന്നുള്ള ഒരു സന്ദർഭത്തിൽ എത്തിയതാണെങ്കിലും ഈ വിജയം ഇവർ വലിയ തോതിൽ ആഘോഷിക്കുകയാണ്. വലിയ ഒരു വിജയം ആഘോഷം ഈ രാത്രി ഇവർ ആഘോഷിക്കുകയാണ്. അസാധ്യത്തിലുള്ള ഇവരുടെ വിജയം, ബ്രസീലിന്റെ വിജയം വലിയ തോതിൽ തന്നെ കുട്ടികളടക്കം കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള വലിയൊരു നിരകളാണ് ഇപ്പോൾ ഈ ആഘോഷത്തിൽ വന്നത്. കേട്ടാ, ബ്രസീലിന്റെ തോൽവി ആഗ്രഹിച്ച എല്ലാ ഫാൻസും കൃത്യസമയത്ത് വീട്ടിലെത്തി കിടന്നിറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗംഭീര വിജയം, ഗംഭീര വിജയം. നെയ്മർ ഇല്ലെങ്കിലും വിജയം ഗംഭീരമാക്കി, വളരെ ഗംഭീരമാക്കി. കസമീറോയുടെ ഗോൾ സൂപ്പർ. റിച്ചാർഡ്സണിന് മനുഷ്യപ്പ് പേടി തോന്നിയോ? റിച്ചാർഡ്സണിന് ഒരിക്കലുമില്ല, ഞങ്ങളുടെ ടീമും ശക്തരാണ്. അതെ, അപ്പാട്ടിക എതിർ ആരാധകർക്ക് അവർക്കുള്ള പ്രതിഫലമാണ്, അവർക്കുള്ള പ്രതികരണമാണ് ഇവരുടെ കാണിച്ചിരിക്കുന്ന ഗോളുകൾ എല്ലാവർക്കും. ഓരോരുത്തരും സ്ത്രീകളും കുട്ടികളടക്കം ഈ രാത്രിയിലും കൊച്ചുകുട്ടികളെ അടക്കമുള്ളവർ ഈ കുട്ടികളെടുത്തുമാണ് ഈ വലിയ ആഘോഷത്തിൽ നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത്. അതായത് ബ്രസീലിന്റെ വിജയം
അത് മറ്റുള്ളവർക്ക് മുന്നിൽ, അതായത് ആദ്യം ഈ നാടിനെ കുറിച്ച് പറയുമ്പോൾ അർജന്റീന ബ്രസീൽ ഫാൻ ഫൈറ്റ് നടക്കുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട്. അവിടെ അർജന്റീനയുടെ ആദ്യത്തെ പരാജയം, രണ്ടാമത്തെ വിജയം. ഒരുപക്ഷെ ഈ ബ്രസീൽ ആരാധകർക്ക് ദിലീപിലേക്ക് തിരികെ എത്താം. രഞ്ജു മത്തായി ഉണ്ട് ഖത്തറിൽ നിന്ന്. രഞ്ജു, എന്തായാലും ആവേശം ജ്വലിച്ച ഒരു മത്സരത്തിനൊടുവിൽ ബ്രസീൽ ജയിച്ചിരിക്കുന്നു. ഇപ്പോൾ ബ്രസീലിന്റെ പരാജയം പ്രതീക്ഷിച്ച ആരാധകരൊക്കെ വീട്ടിൽ പോയി ഉറങ്ങട്ടെ എന്നൊക്കെ കോഴിക്കോട് നിന്നുള്ള ആരാധകർ പറഞ്ഞു. പക്ഷേ കാൽപന്തിനെ സ്നേഹിക്കുന്ന ആർക്കും ഒരു മത്സരത്തിൽ ഏത് ടീം ജയിച്ചാലും അതിനെ പ്രതികൂലിക്കാനാവില്ല. പക്ഷേ ഇവിടെ ബ്രസീലിന്റെ ജയം, നെയ്മർ ഇല്ലാതെയും ബ്രസീലിന് ജയിക്കാം എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ടിറ്റയും കുട്ടികളും. എങ്ങനെ വിലയിരുത്തുന്നു മത്സരത്തെ? തീർച്ചയായും ക്രിസ്റ്റീന, നെയ്മറില്ലാതെ വിജയിക്കാൻ കഴിയുമെന്ന് ട്വിറ്ററും കൂട്ടരും തെളിയിച്ചിരിക്കുകയാണ്. വളരെ ആവേശകരമായ ഒരു മത്സരത്തിന് ശേഷം 974 സ്റ്റേഡിയത്തിൽ നിന്ന് കാണികൾ പുറത്തേക്ക് വരികയാണ്. നമുക്ക് മലയാളികളായ ആരാധികൾ ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? കണ്ടായിരുന്നു, അടിപൊളി മത്സരം എന്നാണ് പറയുന്നത്. കസിമിറോയുടെ ഗോളി എങ്ങനെയുണ്ടായിരുന്നു കളി? സൂപ്പർ ഗോളായിരുന്നു കസിമിറോന്റെ ഗോളി. ഞാൻ പറഞ്ഞതന്നെ ജയിക്കുന്നു, 1-0 ജയിച്ചു. അത് നല്ല കളിയായിരുന്നു. ബ്രസീലിന്റെ കളി ഇതാണ്, ടീം സൂപ്പറാണ്. ഓക്കെ ഓക്കെ. നേരത്തെ നമ്മൾ പോയപ്പോൾ കണ്ട, നേരത്തെ മത്സരത്തിന് മുമ്പ് കണ്ട ഒരു ആരാധകനായിരുന്നു അദ്ദേഹം. പറഞ്ഞത് നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു ജയിക്കുമെന്ന്, അത് ഇപ്പോൾ സാധിച്ചു എന്നുള്ള വലിയ സന്തോഷമാണ് പങ്കുവെക്കുന്നത്. തീർച്ചയായും വലിയ ആ സന്തോഷത്തിലാണ് ബ്രസീൽ ആരാധകർ. ഒരു മലയാളി കൂടി ചേർന്ന്, എങ്ങനെയുണ്ടായിരുന്നു മത്സരം? അടിപൊളി മത്സരം, ഒന്നും പറയാനില്ല. ബ്രസീൽ മിക്കവാറും കപ്പും കൊണ്ടേ പോകും, അത്ര തന്നെ പറയുള്ളൂ. കസ്റ്റമർ ഗോൾട്ട് രണ്ട് ടീമും നല്ല അടിപൊളിയായിട്ട് നല്ല നല്ല രീതിയിൽ കളിച്ച്, നല്ല നല്ല വൈബിന് കാണാൻ. ഈ കളി കണ്ടിട്ട് എനിക്ക് പറയാനുള്ളത് മിക്കവാറും കപ്പും കൊണ്ടേ പോകും ബ്രസീല്. മിക്കവാറും കപ്പും കൊണ്ട് പോകുമെന്ന് പറയുന്നത്, സ്വിറ്റ്സർലൻഡ് വളരെ മികച്ച രീതിയിൽ കളിച്ചു. വളരെ ആവേശകരമായ ഒരു മത്സരമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വിറ്റ്സർലൻഡിനെതിരെ വാശിയേറിയ ഒരു പോരാട്ടത്തിന് ശേഷമാണ് ബ്രസീൽ ജയിച്ചത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ബ്രസീൽ ആരാധകർ സ്റ്റേഡിയം വിടുന്ന കാഴ്ചയാണ് വളരെ സന്തോഷത്തോടെ കടന്നിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഖത്തറിൽ നിന്ന് രഞ്ജു മത്തായി. ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ഹണ്ട് ന്യൂസ്. നമസ്കാരം.